السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله الواحد الأحد، الفرد الصمد الذي لم يلد ولم يولد نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه اللهم صل على سيدنا وحبيبنا ونبينا محمد وعلى آله وصحبه أجمعين ما توفيقي إلا بالله عليه توكلت وإليه نيب റബിഷഹലി സുദരി ഒയസ്ലി അംലി ഒൻ യഫ്ഖു കോലി ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ പ്രപഞ്ചനാഥനായ അള്ളാഹു സുബാന നമ്മെ എല്ലാവരെയും എപ്പോഴും അനുഗ്രഹിക്കുമാറാവട്ടെ ദാമ്പത്യം എങ്ങനെ മനോഹരമാക്കാം സുന്ദരവും സംതൃപ്തവുമാക്കാം എന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴെല്ലാം മനസ്സിലേക്ക് കടന്നുവരുന്ന ഒരു ജീവിതാനുഭവം ഒരു വായനാനുഭവമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഞാൻ വെള്ളിമാടുകുന്നിലെ ഓഫീസിൽ ആയിരിക്കെ ഒരു ചെറുപ്പക്കാരൻ റൂമിലേക്ക് കയറി വന്നു അദ്ദേഹം പറഞ്ഞു ഒരാൾ നിങ്ങളെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നു അപ്പോൾ റൂമിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു ഉടൻ അദ്ദേഹം പറഞ്ഞു നടക്കാനോ ഇരിക്കാനോ കഴിയയില്ല കാറിലാണുള്ളത് അപ്പോൾ ഞാൻ കാറിൻ്റെ അടുത്തേക്ക് ചെന്നു അവിടെ ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട് ഇരിക്കുകയല്ല മറ്റൊരാൾ കൂടി ഇരുത്തുകയാണ് ചെയ്തത് അടുത്തിരിക്കുന്നത് ഫരീദയാണ് അദ്ദേഹത്തിൻ്റെ പേര് ബഷീർ എന്നാണ് അവരുമായി അടുത്ത് ഇടപഴകാൻ സാധിച്ചു ബഷീർ ഫരീദയെ വിവാഹം ചെയ്തപ്പോൾ അദ്ദേഹം ഗൾഫിലായിരുന്നു ജോലി ചെയ്തത് കുവൈത്തിലായിരുന്നു വിവാഹത്തിന് ശേഷം ഒരു മാസം ഒരുമിച്ച് ജീവിച്ചു പിന്നീട് കുവൈത്തിലേക്ക് പോയി വന്നു രണ്ടാഴ്ചത്തെ ലീവിന് ഒരുമിച്ച് ജീവിച്ച ശേഷം അദ്ദേഹം വീണ്ടും കുവൈത്തിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ മൂനയിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ അദ്ദേഹത്തിൻ്റെ നട്ടലിന് ക്ഷതം ബാധിച്ചു അതോടെ ഇരു കൈകളും ശരീരവും തളർന്നു തലമാത്രം അനക്കാൻ കഴിയുന്ന അവസ്ഥയിലായി ദീർഘകാലത്തെ ചികിത്സ നടത്തിയെങ്കിലും ഗുണം ചെയ്തില്ല അതിനാൽ തളർന്ന ശരീരവുമായാണ് ജീവിക്കുന്നത് വായിൽ ഭക്ഷണം വെച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കണം പ്രാഥമിക ആവശ്യങ്ങൾക്കെല്ലാം ഫരീതിയുടെ സഹായമാണ് സ്വാഭാവികമായും ആ കുടുംബത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവർ ടെലഫോണിലൂടെ ചോദിക്കുമായിരുന്നു പരിഹാരം തേടുമായിരുന്നു പ്രത്യേകിച്ചും ബഷീർ അസ്വസ്ഥനാകുമ്പോൾ വിളിച്ച് അല്പം ആശ്വാസത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചോദിക്കും അങ്ങനെ ആ കുടുംബവുമായി വളരെ അടുത്തു ദീർഘമായ കാലത്തിന് ശേഷം ഒരു ദിവസം ഫരീദ വിളിച്ചു ബഷീർ രോഗാവസ്ഥയിലാണ് വളരെ പ്രയാസമുണ്ട് ആശുപത്രിയിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടു അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ബഷീർ പോവുകയാണ് ആസന്ന മരണനാണ് ഈ വേറം എങ്ങനെയോ ഫരീദ അറിയിച്ചപ്പോൾ അവൾ പൊട്ടിക്കരയുകയാണ് ദീർഘമായ പതിനെട്ട് വർഷം അവർ ബഷീറിനെ പരിചരിക്കുകയാണ് അന്നപാനീയങ്ങൾ കൊടുത്ത് പാദമിക ആവശ്യങ്ങളെല്ലാം സഹായിച്ചു കൊടുത്ത് ശരീരം വൃത്തിയാക്കി പരിരക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു ഒരു പരാതിയും പറയാതെ അവർക്കിടയിലുണ്ടായ ശാരീരിക ബന്ധത്തിൻ്റെ കാലം കേവലം ഒന്ന് ഒന്നര മാസമാണ് എന്നിട്ടും ഒട്ടും മടുപ്പില്ലാതെ അവർക്ക് ഈ കാര്യം നിർവഹിക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല അവർ മരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ പൊട്ടിക്കരയുന്ന ഫലീടെ ചിത്രം ഒരിക്കലും മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയില്ല അതുകൊണ്ട് തന്നെ ഫരീദയുടെ കഥ ഞാൻ എൻ്റെ സന്തുഷ്ട കുടുംബം എന്ന ജീവിതത്തിൽ അനുബന്ധമായി ചേർത്തു അള്ളാഹുരി അപാരമായ അനുഗ്രഹത്താൽ അതിന് ഇംഗ്ലീഷും തമിഴും കന്നഡയിലും മറാഠിയിലുമൊക്കെ പരിഭാഷയുണ്ട് ഫരീദയുടെ കഥ കഴിഞ്ഞേരത്തോളം ആളുകൾ വായിക്കട്ടെ ഇതെൻ്റെ ജീവിതാനുഭവമാണ് എൻ്റെ ഒരു ഉണ്ട് അടുക്കളിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ സ്റ്റൗ പൊട്ടിത്തെറിച്ചു കുടുംബിനി ബോധരഹതിയായി നിലത്തി വീണു കുടുംബനാഥൻ അവരെ എടുത്ത് ആശുപത്രി എത്തിച്ചു ദീർഘകാലത്തെ ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് വരുമ്പോൾ ഭർത്താവിനോട് ഡോക്ടർ പറഞ്ഞു മുഖം കാണാൻ ഒരിക്കലും അനുവദിക്കരുത് ദീർഘകാലം കുടുംബനാഥൻ തൻ്റെ പ്രിയതമയെ മുഖം കാണാൻ അനുവദിക്കാതെ ശ്രദ്ധിച്ചു പോന്നു ഒരു ദിവസം യാദൃശ്യമായി അവൾ കണ്ണാടി കണ്ടു ഉടനെ പറഞ്ഞു എൻ്റെ മുഖമായിയോ കാരണം ഇരു കവിളുകളിലും വലിയ ആഴത്തിലുള്ള കുഴികളുണ്ടായിരുന്നു നെറ്റി വേർദ്ധമായിരുന്നു കൺ പോളകളുടെ മുകളിലും ചെറിയ അടയാളങ്ങളുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഭർത്താവ് അടുത്ത് ചെന്നുകൊണ്ട് ചുമലിൽ കൈവച്ച് പറഞ്ഞു നീ പ്രയാസപ്പെടണ്ട ഞാൻ നിനക്കുള്ളതാണ് നീ എനിക്കുള്ളതാണ് ഞാൻ നിൻ്റേതാണ് നീ എൻ്റെതാണ് അതുകൊണ്ട് നീ സന്തോഷത്തോടെ കഴിയണം ആ ഒരു വെക്കലിൽ അവരുടെ എല്ലാ പ്രയാസവും മാഞ്ഞു പോവുകയുണ്ടായി ഇത് ദാമ്പത്യ യുഗത്തിലെ അസാധാരണമായ സ്നേഹത്തിൻ്റെ രണ്ട് അനുഭവങ്ങളാണ് തീർച്ചയായും ഇതിനെ മനോഹരമായി ആവിഷ്കരിക്കുന്ന ലോകപ്രശസ്തമായ ഒരു കഥയുണ്ട് അത് ഓ ഹെൻറിയുടെ ദ ഗിഫ്റ്റ് ഓഫ് മാഗി എന്നതാണ് സ്നേഹസമ്പന്നരായ ദമ്പതികൾ വിവാഹ വാർഷ്യത്തിന് സമ്മാനം കൈമാറാൻ തീരുമാനിച്ചു രണ്ടുപേരും പരമദരിദ്രരായിരുന്നു കുടുംബനാഥൻ അങ്ങാടിയിൽ പോയി തൻ്റെ വാച്ച് വിറ്റ് തൻ്റെ പ്രിയപ്പെട്ടവരുടെ മുടിയിൽ ചൂടാനുള്ള പിന് വാങ്ങി കുടുംബനാഥ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവൾ അങ്ങാടിയിൽ പോയി തൻ്റെ മുടി മുറിച്ച് വിറ്റ് തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ വാച്ചിന് ഒരു ചെയിൻ വാങ്ങി രണ്ടുപേരും മനോഹരമായി പൊതിഞ്ഞ് സമ്മാനം കൈമാറിയപ്പോൾ ചെയിൻ കെട്ടാനുള്ള വാച്ചുണ്ടായിരുന്നില്ല പിന്നെ ചൂടാനുള്ള മുടി ഉണ്ടായിരുന്നില്ല പക്ഷേ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ മനോഹരമായ ഒരാവിഷ്കാരമാണല്ലോ ആദ്യം സ്നേഹപ്രപഞ്ചത്തിൽ ഭൗതിക താൽപ്പര്യങ്ങൾക്ക് തൃഷ്ണയ്ക്ക് വലിയ സ്ഥാനമൊന്നുമില്ല തീർച്ചയായും അത് ആത്മീയമായ ഒരു അനുഭവമാണ് അതുകൊണ്ട് തന്നെ ഭൗതികമായി വിശദീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല സ്നേഹവും കാരുണ്യം എന്നീ വികാരങ്ങൾ അതായിരിക്കണം ദാമ്പത്യത്തിൻ്റെ അടിസ്ഥാനമെന്ന് ഗുരുവാന് പഠിപ്പിക്കുന്നു മിൻ ആയാത്തി അന്ന ഹലക്കലക്കും മിൻ ഔഫിസിക്കും അസുവാൻ അലി തസ്കുനും ഇലിയ വ ജാല ബൈലക്കും അവദ്ധത്തെ വറമ മനുഷ്യ മനസ്സുകൾക്ക് ശാന്തി ലഭിക്കണം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണല്ലോ എത്ര കോടി രൂപ കൊടുത്താലും നമുക്ക് ഒരു മിനിറ്റ് നേരത്തെ മനഃശാന്തി വാങ്ങാൻ കിട്ടുകയില്ലല്ലോ നമുക്ക് കട്ടിൽ വാങ്ങാം കിടക്ക വാങ്ങാം പക്ഷേ ഉറക്കം വാങ്ങാൻ കിട്ടുകയില്ല അതിന് വേണ്ടത് മനഃശാന്തിയാണ് അവിടെ അവിടെ ഭൗതികമായ കണക്കൂട്ടുകൾക്ക് ഒട്ടും പ്രസക്തിയില്ല അതുകൊണ്ട് തന്നെയാണ് വിശുദ്ദുരാൻ്റെ രണ്ട് വാക്യങ്ങളെ അതിമനോഹരമായി വൈക്കം മുഹമ്മദ് ബഷീർ ആവിഷ്കരിച്ചത് ഒന്നും ഒന്നും ചേർന്നാൽ എത്രയെന്ന ചോദ്യത്തിന് തൻ്റെ നിരക്ഷരായ കഥാപാത്രത്തെ കൊണ്ട് പറയിപ്പിച്ചൊരു മറുപടിയുണ്ട് അത് ഭൗതിക ശാസ്ത്രത്തിൽ രണ്ടല്ല ഗണിതശാസ്ത്രത്തെ ലോകത്തുള്ള ഒന്നും ഒന്നും ചേർന്നാൽ രണ്ട് എന്ന ഉത്തരമല്ല മറിച്ച് ചെമ്മിനി വലിയ ഒന്ന് എന്നതാണ് രണ്ട് മഹാപ്രവാഹങ്ങൾ ചേർന്ന് ഒരു വലിയ പ്രവാഹമായി മാറുക രണ്ട് നദികൾ ചേർന്ന ഒരു നദിയായി മാറുക രണ്ട് ജീവിതം ചേർന്ന ഒരു ജീവിതമായി മാറുക ഒരാളുടെ ദുഃഖം രണ്ടാളുടെയും ദുഃഖമായി മാറുക ഒരാളുടെ സന്തോഷം രണ്ടാളുടെയും സന്തോഷമായി മാറുക അഭിമാനവും അപമാനവും ഒക്കെ പരസ്പരം പങ്കിടുന്ന രണ്ട് ശരീരമുള്ള ഒരു ജീവിതമായി മാറുക അതാണ് ദാമ്പത്യത്തെക്കുറിച്ച ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അതുകൊണ്ടാണ് ഖുർആാൻ പറഞ്ഞത് ഉന്ന ലിബാസുൻ ലും വൻ തുൻ ലിബാസുൻ്ലോ എല്ലാം എല്ലാം പങ്കുവെക്കുന്ന വസ്ത്രം പോലെയാണ് ദാമ്പത്യമെന്നത് സ്ത്രീ പുരുഷ ബന്ധമെന്നത് ഒക്കെ മിലാ മിലാബാലിൻ പരസ്പരം ഒഴുകി എഴുകി അലിഞ്ഞ് ലയിച്ചുചേരുന്നവരാണ് ദമ്പതികൾ രണ്ട് ജീവിതത്തെ ഒന്നാക്കി മാറ്റുന്ന മനോഹരമായ ഒരു ആവിഷ്കാരമാണ് ദാമ്പത്യം ഒരാവിഷ്കാരമാണ് ദാമ്പത്യമത് അതങ്ങനെയാവണമെന്നാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത് സ്നേഹത്തിന് ലോകത്ത് നമുക്കറിയാം എല്ലാ ഭൗതിക താല്പര്യങ്ങളും മറന്നുപോകും അത് സുഗന്ധമുള്ള പുഷ്പം പോലെയാണ് എത്ര ചവിട്ടി അരച്ചാലും അതിൻ്റെ സുഗന്ധം വൈകേല സ്നേഹമുണ്ടാകുമ്പോൾ ലോകത്തിലേറ്റവും സുന്ദരി തൻ്റെ ഭാര്യയായിരിക്കും ഏതൊരു പുരുഷനും ലോകത്തിലേറ്റവും യോഗ്യൻ തൻ്റെ ജീവിത പങ്കാളിയായിരിക്കും നമ്മൾ ലൈല മജുനെ കേട്ടി കേട്ടിട്ടുണ്ടല്ലോ ഈ ലൈല മജുവിൻ്റെ കഥ കേട്ട പേരുഷൻ ചക്രവർത്തി ലൈലയെ അടുത്തേക്ക് വിളിച്ചു കൊട്ടാരത്തിലേക്ക് വിളിച്ചു ലൈലയോട് ചോദിച്ചു ലൈലയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല അഥവാ ലൈല വളരെ സുന്ദരിയായൊന്നും തോന്നിയില്ല അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ധാരണ കാരണം കൈസ് ഭ്രാന്തനാകാൻ മാത്രം സൗന്ദര്യം ലേലക്കുണ്ടെന്ന കണക്കൂട്ടലോടുകൂടിയാണ് വിളിച്ചത് പക്ഷേ അയാളുടെ കണ്ണിൽ അങ്ങനെയൊരു സൗന്ദര്യം ലേലയെ കണ്ടില്ല അപ്പോൾ ലേലയോട് ചോദിച്ചു നിന്നെ കണ്ടിട്ടാണോ കൈസ് ഭ്രാന്തനായത് മജുവിനായത് അതിന അത് മാത്രം സൗന്ദര്യം നിനക്ക് എവിടെ അപ്പോൾ ലേല പറഞ്ഞു മിണ്ടാതിരിക്കൂ നിങ്ങൾ കൈസല്ല കൈസിനെ എൻ്റെ സൗന്ദര്യം കാണാൻ കഴിയുള്ളൂ അഥവാ ജീവിത പങ്കാളിയുടെ സൗന്ദര്യം കാണാനും അത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് സ്നേഹത്തിൻ്റെ പുതിയ ലോകമുണ്ടാവുക മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ കണ്ണാടിയുടെ നോക്കുമ്പോൾ തൻ്റെ ജീവിത പങ്കാളി ഏറ്റവും സുന്ദരിയായിരിക്കും സ്ത്രീയെ സംബന്ധിച്ചാൽ തൻ്റെ ജീവിത പങ്കാളി ലോകത്തിലെ ഏറ്റവും യോഗ്യനായിരിക്കും അത് സ്നേഹത്തിൻ്റെ കണ്ണാടിയുടെ നോക്കണം അതിനാലാണ് കുഴാൻ സ്നേഹവും കാരുണ്യവും പറഞ്ഞു ഒരു പക്ഷേ പ്രായാധിക്യത്തിൽ സ്നേഹത്തിന് ദൗർബല്യം സംഭവിച്ചാൽ അവിടെ കൂട്ടിന് വരേണ്ടത് കാരുണ്യമാണ് ബന്ധത്തെ കൂട്ടിനിണക്കുന്ന കരുത്തുറ്റ കണ്ണിയായി അത് നിലനിൽക്കുക തന്നെ വേണം അപ്പോഴോ അപ്പോൾ ജീവിതത്തിൽ പോരായ്മകളല്ല കാണുക ഒരാൾ നോക്കുന്നത് പോരായ്മയാണെങ്കിൽ വെറുപ്പാണുള്ളതെങ്കിൽ സ്വാഭാവികമായും കാണുക പോരായ്മയാണ് അതാണ് നോക്കുക അപ്പോൾ എല്ലാം കുറ്റവും കുറവുമാണ് കാണുക മറിച്ച് സ്നേഹമാണെങ്കിൽ നോക്കുക സ്വാഭാവികമായും നല്ലതിലേക്കാണ് അപ്പോൾ കാണുക നല്ലതായിരിക്കും നമുക്കറിയാമല്ലോ വണ്ടെപ്പോഴും ശ്രദ്ധിക്കുക മാലിന്യമാണ് പൂമ്പാറ്റിയോ നല്ല പുഷ്പമാണ് അതുപോലെ തന്നെയാണ് സ്നേഹമുള്ള മനസ്സുകൾ തൻ്റെ ജീവിത പങ്കാളിയുടെ നന്മയാണ് കാണുക തൻ്റെ പ്രിയപ്പെട്ടവളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എത്രയാണ് എനിക്ക് വേണ്ടി അവൾ കഷ്ടപ്പെടുന്നത് ഞാൻ എഴുന്നേൽക്കുന്ന എഴുന്നേൽക്കുന്നു എഴുന്നേൽക്കുന്നു അടുക്കളയിൽ പോകുന്നു കുട്ടികൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ഭക്ഷണം തയ്യാറാക്കുന്നു കുട്ടികളെ കുളിപ്പിക്കുന്നു അവിടെ വസ്ത്രം അലയ്ക്കുന്നു അത് വൃത്തിയാക്കുന്നു കുളിപ്പിച്ച് സ്കൂളിലേക്ക് അവരെ പറഞ്ഞയക്കുന്നു മടങ്ങി വരുമ്പോഴേക്കും അവർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നു എനിക്കാവശ്യമായതെല്ലാം ചെയ്തു തരുന്നു ഏറ്റവും അവസാനം ഞാൻ കിടക്കയിലേക്ക് പോയ ശേഷമല്ലേ അടുക്കളയിൽ നിന്നെല്ലാം പൂർത്തിയാക്കിയപ്പോൾ ഒരു എത്രമാത്രമാണ് എനിക്ക് കഷ്ടപ്പെടുന്നത് എന്ന് പുരുഷൻ ആലോചിക്കും സ്ത്രീയോ രാവിലെ എഴുന്നേറ്റ് പോയി എൻ്റെ പ്രിയപ്പെട്ടവൻ എന്നെയും എൻ്റെ കുട്ടികളെയും പോറ്റുപാടാൻ വേണ്ടി എത്രയാണ് കഷ്ടപ്പെടുന്നത് എന്തെല്ലാമാണ് അധ്വാനിക്കുന്നത് ഒരു വിഷമം പോലും അയാൾക്കില്ലല്ലോ ഇങ്ങനെ പ്രിയപ്പെട്ടവനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അയാൾ തനിക്കും തനും തൻ്റെ കുട്ടികൾക്കു വേണ്ടി ചെയ്യുന്ന സേവനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്നേഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും സ്നേഹത്തിൻ്റെ പ്രത്യേകത അതാണല്ലോ കൊടുക്കുന്നതനുസരിച്ച് കുറയുകയില്ല കൂടിക്കൊണ്ടേയിരിക്കും സ്വാഭാവികമായും ജീവിത പങ്കാളിയെ സ്നേഹിക്കുമ്പോൾ തിരിച്ച് സ്നേഹം കിട്ടും നിങ്ങളെല്ലാം കേട്ടൊരു കഥയുണ്ടാകുമല്ലോ ആയിരം കണ്ണാടി വരിച്ചൊരു കെട്ടിത്തിലേക്ക് ഒരു നായ ഓടിക്കറി നായ വാലാട്ടി ആയിരം നായ്ക്കൾ അതിനേരെ വാലാട്ടി മറ്റൊരു നായ ഓടിക്കറി അത് കുരച്ചു ആയിരം നായ്ക്കൾ അതിനു നേരെ നോക്കി കുരച്ചു പേടിച്ചോടേണ്ടി വന്നു നമ്മൾ സ്നേഹമാണ് നൽകേണ്ടത് ജീവിത പങ്കാളികൾക്ക് കാരുണ്യമാണ് കൊടുക്കേണ്ടത് അപ്പോൾ അതെല്ലാം ധാരാളമായി നമുക്ക് തിരിച്ചു കിട്ടും പരസ്പരം അങ്ങനെയാകുമ്പോഴാണ് ബന്ധം സ്നേഹോഷ്മളമായി മാറുക ഇതാകണമെങ്കിൽ എന്തു വേണം ആദർശത്തിൽ അധിഷ്ഠിതമായിരിക്കണം അതുകൊണ്ടാണ് പ്രവാചകൻ സൊല്ലാസ്വം പറഞ്ഞത് തുൻകലും മറത്തു ലീ അറബയും നാല് കാര്യത്തിൻ്റെ പേരിലാണ് സ്ത്രീ വിവാഹം ചെയ്യപ്പെടുക ലി ജമാലിയ ഒരു ഹസബിയ ഒരു മാലിഹ ഒരു ദീനിഹ വലുഹർ ബിദാത്തിദീൻ സൗന്ദര്യമുണ്ടാകും പക്ഷേ കാലപ്രവാഹത്തിൽ സൗന്ദര്യം ചോർന്നു പോകും പിന്നെയുള്ള സമ്പത്താണ് അത് വരികയും പോവുകയും ചെയ്യും മറ്റൊന്ന് കുടുംബ മഹാത്മ്യമാണ് അതിനൊന്നും ലോകത്തൊരു പ്രാധാന്യവുമില്ല മരിച്ച ആദർശപരമായ നിഷ്ടയുണ്ടായാലോ ആദർശം സ്വാഭാവികമായും ഒരു പുതിയ ബന്ധം കൂടിയാണ് ദാമ്പത്യബന്ധത്തോടൊപ്പം ആദർശ ബന്ധം കൂടി അതോടുകൂടി ദമ്പതികൾ ജീവിതത്തിൽ സുഹൃത്തുക്കളെ പോലെയാവും മാത്രമല്ല കർമ്മരംഗത്ത് പ്രസ്ഥാന പ്രവർത്തന രംഗങ്ങളിൽ ആദർശ പ്രവർത്തനങ്ങളിൽ അവർ സഹപ്രവർത്തകരായി സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായി മാറുന്ന ദാമ്പത്യം എത്ര മനോഹരമാണ് ആ മനോഹരമായ ദാമ്പത്യം സാധ്യമാകണമെങ്കിൽ ആദർശപരമായ വിവാഹം നടക്കണം ജീവിതത്തിലെ ഏറ്റവും മഹത്തായ തെരഞ്ഞെടുപ്പാണ് വിവാഹമെന്ന കാര്യം മറക്കാതിരിക്കുക നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമില്ലല്ലോ മക്കളെ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമില്ലല്ലോ പക്ഷേ ഓരോ മനുഷ്യനും തൻ്റെ കുഞ്ഞുങ്ങളുടെ ഉമ്മയോ ബാപ്പയോ ആരാകണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ജീവിതാന്ത്യം വരെ ഇണയായി തുണയായി സഖിയായി ജീവിത പങ്കാളിയായി കഴിയുന്നവരെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് ആദർശ ബന്ധത്തിൽ അടിസ്ഥാനമാകത്തിലാകുമ്പോൾ സ്വാഭാവികമായും സ്നേഹ കാരുണ്യ വാത്സല്യ വികാ വികാരങ്ങളിൽ അധിഷ്ഠിതമായിരിക്കും അപ്പോൾ ദാമ്പത്യം സംതൃപ്തമായിരിക്കും സന്തുഷ്ടമായിരിക്കും മനോഹരമായിരിക്കും സുന്ദരമായിരിക്കും അള്ളാഹു അത്തരമൊരു ദാമ്പത്യത്തിന് നമ്മെ എല്ലാം തുണക്കുമാറാവട്ടെ സഹായിക്കുമാറാവട്ടെ റബ്ബന ആത്മഫി ദുന്യാസന ഫിലാഷ്ഞാസനത്തിൻ്റെ വാഹുർ ദേവാനാ അലഹദില്ലാഹി റബ്ബില്ല അസ്സാം അലൈക്കും വരഹമത്തല്ലാ പ്രഖാത്തു